കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭം കൂടുതൽ കടുപ്പിക്കാൻ കർഷകരുടെ നീക്കം. പുതിയ സമര തീരുമാനങ്ങൾക്കായി കർഷക സംഘടനകൾ ഇന്ന് യോഗം ചേരും. പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ചേക്കും. കോവിഡ് വ്യാപനം കർഷക സമരത്തിന്റെ തുടർ സമര പരിപാടികളെ കാര്യമായി ബാധിച്ചിരുന്നു. വീണ്ടും ഉത്തരേന്ത്യയിൽ കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ വലിയ സമരപരിപാടികൾക്കാണ് കിസാൻ മോർച്ച പദ്ധതിയിടുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച പാർലമെന്റ് മാർച്ച് നടത്തണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. കൂടാതെ ദില്ലിക്കകത്ത് പ്രധാന കർഷക നേതാക്കൾ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുന്നതും പരിഗണനയിലുണ്ട്. താങ്ങുവില കൂട്ടി കർഷകർക്ക് അനുകൂലമാണെന്ന സന്ദേശം നൽകാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. എന്നാൽ ഇപ്പോഴുള്ള വർധനവ് ഉൽപ്പന്ന വിലയിൽ നേരിയ വ്യത്യാസം മാത്രമാണ് വരുത്തുകയെന്നും കർഷകരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇതെന്നും കർഷക സംഘടനകൾ പറയുന്നു. ബി ജെ പിയുടെ കർഷക ദ്രോഹ നയങ്ങളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ച് കൂടുതൽ ഞങ്ങൾ സമരം ശക്തമാക്കാനാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ തീരുമാനം. ഇതിനിടെ തിക്രിയിൽ സമരത്തിനിടെ പശ്ചിമബംഗാളിൽ നിന്നുള്ള യുവതി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. ഹരിയാന സ്വദേശി അനിൽ മല്ലിക്കാണ് അറസ്റ്റിലായത്. യുവതിയുടെ പിതാവിന്റെ പരാതിയിലാണ് അറസ്റ്റ്. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി കോവിഡ് ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു. നിയമങ്ങൾ പിൻവലിക്കുന്നതൊഴികെ ബാക്കി ഏത് ആവശ്യത്തിലും ചർച്ച ചെയ്യുന്നതാണ് കേന്ദ്ര നിലപാട്. ഈ സാഹചര്യത്തിൽ തുടർ സമരങ്ങളുടെ ശക്തി അനുസരിച്ചാകും കർഷക സമരത്തിന്റെ മുന്നോട്ടുപോക്ക്. ദില്ലിയിൽ നിന്നും ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.